സഹൃദയരെ, സരിഗ കാസറ്റിലൂടെ ഞാൻ അവതരിപ്പിക്കുന്ന കഥ മാവേലിക്കത് വേലിയായി. നാടിന്റെ പ്രകാശ സൂര്യൻ യവരികയ്ക്കുള്ളിൽ മറഞ്ഞു. പ്രശ്ന കോലാഹലങ്ങൾ അസ്തമിച്ചിട്ടില്ലെങ്കിലും അവയെ വകവിക്കാതെ കണ്ട് കാലവർഷം കല്ലുതുള്ളി ഒഴുകി സമുദ്രനിരപ്പിൽ നിന്നും വളരെ വളരെ ഉയരത്തിൽ കടലും നദിയും കുതിച്ചുയർന്നു. വൃക്ഷലതാദികളും കുടിലുകളും മൃഗങ്ങളും മലവെള്ളത്തിലൊഴുകി. പ്രമുഖ വ്യക്തികൾ ഹൃദയഹാരിയായ ആ രംഗങ്ങൾ വിമാനത്തിൽ ചുറ്റിക്കറങ്ങി കാണുന്നുണ്ട്. ദുരിതാശ്വാസങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു. കാലവർഷത്തിന് അല്പം അറുതി വന്നപ്പോൾ കുടുംബിനികളുടെ ഉള്ളിൽ പ്രതീക്ഷകൾ നാമ്പെടുത്തു. അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ഓണം അടുക്കാറായല്ലോ, ശരിയാ നമ്മുടെ പൊന്നോണം. അത്തപ്പൂ തിരുമുറ്റത്ത് മത്തപ്പൂ മനസ്സിൽ നിറയെ ജ്വലിച്ചു നിന്ന് കത്തി ജ്വലിച്ചു നിന്ന്. തുമ്പപ്പൂ ചോറു വിളമ്പാൻ ഇമ്പത്തിൽ കറികൾ ഒരുക്കാൻ ഒരുങ്ങി നിന്ന് അമ്മ ചിരിച്ചു നിന്ന്. പൊന്നോണം വന്നേ വന്നേ പൊന്നോണം, ദേ പൊന്നോണം വന്നേ വന്നേ പൊന്നോണം, ഓണം വന്നേ അത്തപ്പൂ. അത്തപ്പൂ തിരുമുറ്റത്ത് മത്തപ്പൂ മനസ്സിൽ നിറയെ ജ്വലിച്ചു നിന്ന് കത്തി ജ്വലിച്ചു നിന്ന്. തുമ്പപ്പൂ ചോറു വിളമ്പാൻ ഇമ്പത്തിൽ കറികൾ ഒരുക്കാൻ ഒരുങ്ങി നിന്ന് അമ്മ ചിരിച്ചു നിന്ന്. ഓടി വരും കുഞ്ഞുകുട്ടികൾ നാട്ടിലുള്ളത് മൊത്തം. മോടികളിൽ നല്ല നിറമുള്ള കോടി വസ്ത്രവുമിട്ട് ഉടനോടി വരും കുഞ്ഞുകുട്ടികൾ നാട്ടിലുള്ളത് മൊത്തം. പൊന്നോണം വന്നേ വന്നേ പൊന്നോണം, ആ പൊന്നോണം വന്നേ വന്നേ പൊന്നോണം, ഓണം വന്നേ അത്തപ്പൂ. അത്തപ്പൂ തിരുമുറ്റത്ത് മത്തപ്പൂ മനസ്സിൽ നിറയെ ജ്വലിച്ചു നിന്ന് കത്തി ജ്വലിച്ചു നിന്ന്. തുമ്പപ്പൂ ചോറു വിളമ്പാൻ ഇമ്പത്തിൽ കറികൾ ഒരുക്കാൻ ഒരുങ്ങി നിന്ന് അമ്മ ചിരിച്ചു നിന്ന്. ഈ രംഗം കണ്ട ത്രിലോകജ്ഞാനിയായ വാമനൻ മനസ്സിനെ തിരിച്ചു വിളിച്ചു. പെട്ടെന്ന് ധ്യാനത്തിൽ നിന്നും ഉണർന്നു. മാവേലി മനനെ ഇത്ര മാസമായിട്ടും കണ്ടില്ലല്ലോ, ചിലപ്പോൾ വൈകുണ്ഠത്തിൽ കാണും. അദ്ദേഹം അവിടേക്ക് യാത്രയായി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പാതാള ബംഗ്ലാവിന്റെ കോളിംഗ് ബെൽ ശബ്ദിച്ചു. ദ്വാരപാലകൻ ഡോർ തുറന്നു. അല്ല, ഇതാര്? മാവേലി തമ്പുരാനോ? അങ്ങ് ഈ വർഷം ഓണത്തിന് ഭൂമിയിലേക്ക് പോയില്ലേ? അങ്ങനത്തെ ഈ മലമ്പനിക്കാരെ പോലെ വിറയ്ക്കുന്ന, അയ്യോ, ശരീരത്താണ്ട മുറിവും ചതവും ഒടിവും ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ. വെല്ലോടത്ത് ഉരുണ്ടു വീണതാണോ? അങ്ങയുടെ വടിയും മെതിയടിയും കിരീടവും ഒക്കെ എന്തി? ഒന്നും കൈ കാണുന്നില്ലല്ലോ. നിറമിഴികളോടെ ഇടർന്ന കണ്ഠത്തോടെ മാവേലി പറഞ്ഞു,
മാനം പോയല്ലോ പിന്നോട്ടോടി ഞാൻ നാട്ടാർക്കെല്ലാർക്കും ഇതെന്താ മാറ്റം നാട്ടിൽ ചെന്നാൽ ഡൗട്ടാണെല്ലാർക്കും ഭയന്നു പോയാണ്ടിലെ കാര്യമോർത്താൽ പരവേശവുമാ മാനം പോയല്ലോ മാറ്റം വന്നില്ലേ ഓണക്കാലത്തും ആഹ്ലാദം അവിടില്ല മാനം പോയല്ലോ പിന്നോട്ടോടി ഞാൻ നാട്ടാർക്കെല്ലാർക്കും ഇതെന്താ മാറ്റം വാമന മാസ്റ്റർ ഉണ്ടോ ഇവിടെ? അയ്യോ, ഇപ്പഴും ഇവിടെ ഇല്ല. പിന്നെ എപ്പോഴാ ഇവിടെ ഉള്ളത്? കൊറേ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. കൊറേ മുമ്പെന്ന് പറഞ്ഞ? കൊറേ മുമ്പെന്ന് പറഞ്ഞ ഒരു 2 മണിക്കൂർ മുമ്പ്. പുള്ളി എവിടെ പോയതാ? പുള്ളി വൈകുണ്ഠത്തിലേക്ക് പോയിരിക്കും. ഇവിടെ നിന്ന് കൊറേ എങ്കിലും ഒരു തീക്കൂട്ടം കാണാം, അതിന്റെ അപ്പുറയാണ് ഈ വൈകുണ്ഠം. വൈകുണ്ഠം അല്ലേ? അപ്പൊ ഇവിടെ നിന്നാ പുള്ളിയെ കാണാം. പിന്നെ പുള്ളിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എനിക്ക് പുള്ളിയോട് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് എന്റെ സങ്കടം പുള്ളിയുടെ എനിക്ക് മണ്ണനോട് പറയണം. പറഞ്ഞിട്ടേ ഞാൻ പോകൂ. തമ്പുരാനെ, രാവിലെ ലക്ഷ്മി ചേച്ചിയായിട്ട് ബ്യൂട്ടി പാർലറിൽ പോണെന്നോ? ലക്ഷ്മി ചേച്ചിയോ? അദ്ദേഹത്തിന്റെ വൈഫേ. പുള്ളിയായി കുഴപ്പിക്കുന്ന മുഴുവനും ഷോപ്പിംഗ് നടത്തണമെന്നോ ഒക്കെ പറയുന്ന കേട്ട്. ചിലപ്പം അതിന് പോയി കാണും. പുള്ളിക്കാരുടെ ഇഷ്ടത്തിന് നടന്നു നടന്നാ എനിക്ക് ഗതി വന്നത്. അതായത് എന്റെ കാര്യം ശ്രദ്ധിക്കാനും മണ്ണൻ ഒട്ടും സമയവും കാണുന്നില്ല. എനിക്കാണെ ഒത്തിരി പരാതിയുണ്ട്. ഭൂമിയിലോട്ടാണ് ചെന്നിട്ട് ഒരു യാതൊരു വെളിവുമില്ല. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിച്ചു മനസ്സിലാക്കണം. വൈകുണ്ഠം എവിടെയാണേലും എനിക്ക് കണ്ടുപിടിക്കണം. ആരോടെങ്കിലും ചോദിച്ച് ഞാൻ അവിടെ ചെന്ന് വാമനെ കണ്ടിട്ടേ പോകുള്ളൂ. മാവേലി നേരെ വൈകുണ്ഠത്തിലേക്ക് പാഞ്ഞു. വെടി കണ്ട പന്നിയെ പോലെ വരുന്ന മാവേലിയെ കണ്ട് വാമനൻ അന്തം വിട്ടു. അല്ല, മാവേലി മനനും വരൂ. ഞാൻ അങ്ങോട്ട് തന്നെയാ വരുന്നേ. അയ്യോ, എന്താ പതിവില്ലാതെ? മാവേലിയുടെ തൊണ്ടയിടറി. അദ്ദേഹം പറഞ്ഞു, യുഗത്തിൽ എന്ത് തൊന്തരവാണ്. തന്ത്രികൾ പോലും യാന്ത്രികമായി തന്ത്രങ്ങൾ കാട്ടുന്നു നാട്ടിൽ. കുതന്ത്രങ്ങൾ കാട്ടുന്നു നാട്ടിൽ. ചങ്ക് തകരും തന്ത്രമാണവിടല്ല. യുഗത്തിൽ എന്തു തൊന്തരവാണ്. തന്ത്രികൾ പോലും യാന്ത്രികമായി തന്ത്രങ്ങൾ കാട്ടുന്നു നാട്ടിൽ. കുതന്ത്രങ്ങൾ കാട്ടുന്നു നാട്ടിൽ. ഭരിക്കുമ്പോൾ നാട്ടിൽ സമാധാനം, മാനവർ കൈശ്വര്യമെന്നും. ഞാൻ നാട് ഭരിക്കുമ്പോൾ നാട്ടിൽ സമാധാനം, മാനവർ കൈശ്വര്യമെന്നും. അക്രമമുണ്ടോ വക്രതയുണ്ടോ രാത്രിയിൽ വാച്ചേറുണ്ടോ. തകർത്തില്ലേ തകർത്തില്ലേ താങ്കളും ഗ്രൂപ്പും അവിടെ ഭരിക്കാൻ അനുവദിച്ചില്ല. ആഹാ ആഹാ ആഹാ. തന്ത്രങ്ങൾ കാട്ടുന്നു നാട്ടിൽ. കുതന്ത്രങ്ങൾ കാട്ടുന്നു നാട്ടിൽ. ഭൂലോകത്ത് പോയി പ്രജകളെ കണ്ടു കഴിഞ്ഞ്
ഉച്ചയോട് കൂടി തിരിച്ചാൽ പോരും. ഇത്രയും മാസം അവിടെ താമസിക്കേണ്ട കാര്യമുണ്ടോ? ഇനി പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് അവിടെ തങ്ങുന്നത്. വയസ്സാകും തോറും ഒട്ടും അനുസരണയില്ല. 60 കഴിഞ്ഞാൽ പൊറുപുറക്കൊന്നും പറയുന്നത് വെറുതെയല്ല. ഞാൻ മനഃപൂർവ്വം താമസിച്ചതല്ലെന്ന്, ഒരു ചെറിയ അത്യാവശ്യം ഉണ്ടായി. എന്തത്യാവശ്യം? വല്ല പുതിയ സംബന്ധം വല്ലതും ആണോ? ഒരുമാതിരി വർത്തമാനം പറയരുത്. ഞാൻ വൈകുന്ന കാര്യം അറിയിക്കാൻ പഠിച്ച പണി 18 നോക്കി, പക്ഷെ പറ്റിയില്ല. എന്ത് പറ്റി? കളി പറ്റി. കേട്ടോ, ഫോൺ ചെയ്താൽ കിട്ടുകില്ല, STD രക്ഷയില്ല. അയ്യോ, ഫോൺ ചെയ്താൽ കിട്ടുകില്ല, STD രക്ഷയില്ല. സ്പീഡിൽ അടിച്ചു കമ്പികൾ, സ്പോട്ടിൽ ലഭിച്ചോ? സേഫായി അയച്ച കത്തുകൾ, സ്ലോവിൽ ലഭിച്ചോ? ഫോൺ ചെയ്താൽ കിട്ടുകില്ല, STD രക്ഷയില്ല. ശിവന്റെ കൈകഴിച്ചു ഞാൻ കുഴഞ്ഞു പോയി. റിങ്ങി ചെയ്യും റിപ്ലൈ കിട്ടും റോങ് നമ്പറിൽ. റാസ്കൽ എന്ന വാക്ക് കേട്ട് ഞാൻ വിറച്ചു പോയി. സോറി എന്ന് ചൊല്ലി ഞാൻ റിസീവർ വെച്ചു. ഞാൻ ഇയറിൽ കേറിയ ഓരൻ വാക്കുകൾ എന്തു കുന്തമാണ്, എന്തു ശല്യമാണ്. വെന്തു പോകും സ്വന്തമുള്ളു ബില്ല് കണ്ട. അത് ശരി. അപ്പൊ കരയുകയും വേണം, ചെറു നന്നായിരിക്കുകയും വേണം. ഇത് പണ്ടാരണ്ട ഒരു കഥ പറഞ്ഞ പോലെയാണ്. ഈ കഥയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു അനുഭവം ഉണ്ടായത്. എന്തനുഭവം? ഭൂമി ഞാനിങ്ങനെ ചുറ്റി സഞ്ചരിച്ചോണ്ടിരിക്കുന്ന കാലയളവിൽ പുരാവസ്തു പ്രദർശനശാല എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട്. അത് ഈ പഴയ വസ്തുക്കളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതെ, എനിക്ക് മനസ്സിലായി. എന്നാ ഈ പഴയ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കാം. നമ്മുടെ കാലത്തെ, ഞാൻ ഭരിച്ചിരുന്ന കാലത്തെ വല്ല വസ്തുക്കളൊക്കെ ഉണ്ടെന്ന് കണ്ട് ആസ്വദിക്കാന്ന് വിചാരിച്ച് ഞാനും കേറി. ഞാനിങ്ങനെ ഓരോന്നൊക്കെ കേറി ഇങ്ങനെ സന്ദർശിച്ചപ്പം നമ്മുടെ പഴയ പറ ചങ്ങരി, നാരി, മഹാണി ഇതെല്ലാം ഇങ്ങനെ ഉണ്ട്. ഇതെല്ലാം കണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വന്നപ്പോ എന്റെ കൈ തട്ടി ഒരു ഭരണി, ഒരു വലിയൊരു ഭരണി എന്റെ കൈ തട്ടി താഴോട്ട് പോയി. താഴെ പോയി ഡമ്മോന്ന് അങ്ങ് പൊട്ടിപ്പോവുകയും ചെയ്തു. ആ, ഞാനങ്ങ് വല്ലാതെ പേടിച്ചിങ്ങനെ ഇരിക്കുക. അണ്ണ, ഒരു കാക്കി കാക്കി ഡ്രസ്സൊക്കെ ഇട്ട ഒരു പ്രജ അവൻ ഓടി വന്നച്ചു. ഇടോ കളവ, തനിക്ക് കണ്ണു കാണാൻ മേലെ, തനിക്ക് നോക്കി നടക്കാൻ മേലെ, താൻ എന്തായി കാണിച്ചെന്നറിയാവോ? ഇത് എത്ര വർഷം പഴക്കമുള്ള സാധനമാണെന്ന് തനിക്കറിയാവോ? ഇത് 3000 വർഷം പഴക്കമുള്ള സാധനമാണ്. അയ്യോ, അന്നേരം എനിക്ക് എൻ്റെ ജീവൻ വീണ്. ഞാൻ ഓർത്ത് പുതിയ സാധനമായിരിക്കും. ഉടനെ ഇവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എടാ ഈ പഴയ സാധനം പോയനാണോ നീ എന്നോട് ഇത്രയും ചൂടായത്? ഈ കണക്കിന് പുതിയതെങ്ങാനും പോകാനോ? നീ എന്നെ കൊല്ലുമല്ലോ. ഞാനവരോട് പറഞ്ഞു. അപ്പോഴേ ഭൂമി നിലച്ചോട് വന്നത്. ആ ഭൂമിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫോണിന്റെ കാര്യത്തിൽ, ഫോണിന്റെ കാര്യം അതെന്താ? മാരിയും കാറ്റുമുള്ള കമ്പുമുട്ടും ഇടയ്ക്ക് പാച്ച് വർക്കും ന്യൂട്രി റെസ്റ്റ് എടുത്തു കൂടെ. മാരിയും കാറ്റുമുള്ള നാട്, മിന്നലും ഇടിയുമുള്ള നാട്. Thank you.
ലേബറിന്റെ പണി തുടങ്ങി കാലമേറെയായി. ലേബറിന്റെ പ്രോബ്ലമാണടോ. കേരളത്തിൽ ചിലയിടത്തു കോടുമാറ്റി, എക്സ്ചേഞ്ചിലൊക്കെ പ്രശ്നമാണടോ. ഓണമല്ലേ ബോണസ് അല്പം കൂട്ടിക്കിട്ടാൻ സംഘടിച്ചു സമരം ചെയ്തതാണോ. മൂല്യശോഷണം മുതൽക്കു നാട്ടിലിന്ന് തൊട്ടകയ്ക്കു കൂലി കൂട്ടി മൊത്തം. യൂണിയന്റെ ആജ്ഞ തൊഴിലാളി മൊത്തം കേൾക്കും, അത് നമ്മളിന്നും അജ്ഞരാണടോ. താൻ വിളിച്ച നമ്പർ കോളിൽ അത്ഭുതപ്പെടാനുമില്ലടോ. കണ്ണടച്ചിരുന്നു മാരിയും കാറ്റുമുള്ള നാട്, നല്ല നാട് പക്ഷെ കേരളം കരഞ്ഞു. മിന്നലും ഇടിയുമുള്ള നാട്, നല്ല നാട് പക്ഷെ കേരളം വരഞ്ഞു. പിന്നെ മന്ന എന്നാ നാട്ടിലെ വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയുണ്ട്? സമർത്ഥരായി പഠിക്കുന്നുണ്ടോ അതോ പഴകൂട്ട് വഴക്കും സമരപരിപാടിയൊക്കെ ആയിട്ട് നടക്കുവാണോ? ഞാൻ ഈ അടുത്ത നാളിൽ ഒരു വാർത്തയാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും പ്രേമിക്കുന്നതും കത്തുകൾ കൈമാറുന്നതും ഡോട്ട് പെന്ന് കൊടുത്തിട്ടാണെന്ന്. അതായത് റീഫില്ലറും സ്പ്രിങ്ങും ഊരിക്കളഞ്ഞതിന് ശേഷം കത്ത് എഴുതി ചുരുട്ടി ഈ പേനയ്ക്കുള്ളിലാണ്, എന്നിട്ട് ക്യാപ്പ് കൊണ്ട് അടയ്ക്കും. ആരെഴുതാലും കൊള്ളാം, പേന അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അവർക്ക് എങ്ങനെ ആശയങ്ങൾ കൈമാറാം? ഈ വിദ്യ വല്ലതും മനനറിഞ്ഞോ? ഓ, ഞാനതൊന്നും അന്വേഷിച്ചില്ല. പിന്നെ ഈ ഹൈസ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ നല്ല ചുണക്കുട്ടന്മാരാ, സ്പോർട്സിനോട് നല്ല പ്രിയമാ. എന്നാലും സ്റ്റാമിന ലഭിക്കുന്ന ഫുഡും മോശം, ചാർട്ടും മോശം, കോട്ടും മോശം. കോച്ചും സ്പോട്ടും സ്ഥിരമായി ലഭിച്ചാൽ ഉയരും പ്രതിഭകൾ ലോകത്തിലെന്നും. കോച്ചും സ്പോട്ടും സ്ഥിരമായി ലഭിച്ചാൽ ഉയരും പ്രതിഭകൾ ലോകത്തിലെന്നും. ചാട്ടും മോശം, കോട്ടും മോശം, സ്റ്റാമിന ലഭിക്കുന്ന ഫുഡും മോശം, ചാട്ടും മോശം, കോട്ടും മോശം. മന്ത്രി അതുകൊണ്ടവർക്ക് ഐഡിയ കൂടു. സ്പോർട്സിന്റെ സൂപ്പർ, സ്പോർട്സിന്റെ മന്ത്രി അതുകൊണ്ടവർക്ക് ഐഡിയ കൂടും. ദേശീയ അന്തർദേശീയ തലത്തിൽ ജന്മനാടിന്റെ പേര് പൊങ്ങിടും. ചാട്ടും മോശം, കോട്ടും മോശം, സ്റ്റാമിന ലഭിക്കുന്ന ഫുഡും മോശം, ചാട്ടും മോശം, കോട്ടും മോശം. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ കായികാഭ്യാസികളും കളരികളും ഉണ്ടായിരുന്നു. മാവലി മഞ്ഞ, മാവലി മഞ്ഞോ കേക്കുക, മഞ്ഞം കേട്ടിട്ടില്ലേ? തച്ചോളി ഉദയനൻ, ആരോമൽ ചേകവര്, ഉണ്ണിയാർച്ച, പട്ടാള ജാനകി, കതിരൂർ ഗുരുക്കൾ, കുഞ്ഞാലി മരക്കാർ, ചന്തു മുതലായവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? പിന്നെ അന്ന് വിദഗ്ധരായ ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു, മിലിറ്ററി ശിഷ്ടമായിരുന്നു. ഇന്ന് അങ്ങനെ വല്ലതും ആണോ? കഴിവിന്റെ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷേ സ്പോർട്സിനുള്ള പോംവഴി നോക്കുന്നുണ്ട് വേലി. അർഹതകൾ ഉള്ളവർക്ക് ആയാസമില്ല. സ്പോർട്സിനുള്ള പോംവഴി നോക്കുന്നുണ്ട് വേലി. ധനശേഷിയുണ്ടല്ലോ സ്റ്റേറ്റ് പ്ലെയറാകാം. നല്ല പിടിപാടുമുള്ളതിനാൽ നാഷണലാകാം. ധനശേഷിയുണ്ടല്ലോ സ്റ്റേറ്റ് പ്ലെയറാകാം. നല്ല പിടിപാടുള്ളതിനാൽ നാഷണലാകാം. അഡ്ജസ്റ്റ്മെന്റിലയാൾ വേൾഡിലും പോകും. ഈ 2L ബോഴ്സ് ഉള്ളത്.
ചെയ്യാത്തതിനാൽ തോൽവിയും കൂടും. സ്പോർട്സിനുള്ള പോംവഴി നോക്കുന്നുണ്ടു വേലി. അർഹതകൾ ഉള്ളവർക്ക് ആയാസമില്ല. സ്പോർട്സിനുള്ള പോംവഴി നോക്കുന്നുണ്ടു വേലി. എന്തിനാ കരയുന്നത്? മനെ കരയാതെ കാര്യം പറ. കരയാതെ എങ്ങനെയാ സങ്കടം പറയാന്? എനിക്ക് ഒത്തിരി പരാതികൾ പറയാനുണ്ട്. അത്തം മുതൽ ഓണം വരെ പൂക്കളം വിട്ട് സ്വീകരിക്കേണ്ട എന്റെ ജനങ്ങൾ, പണ്ഡിതനെന്നോ പാമരനെന്നോ ദരിദ്രനെന്നോ പണക്കാരനെന്നോ ഭേദവ്യത്യാസമില്ലാതെ ഞാൻ സ്നേഹിച്ച് വളർത്തിയ എന്റെ ജനങ്ങൾ എന്നെ കണ്ടിട്ട് ഇപ്പൊ അവര് പറയാ, എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ. എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ മാവേലി വ്യാജനെന്ന്. വന്ന മാവേലി വന്ന മാവേലി വ്യാജനെന്ന്. പണ്ട് പാതാളത്തിൽ താട്ടി വാമനെന്നൊരാള്, പണ്ട് വാമനെന്നൊരാള്. നാടാകെ ചൊല്ലണ നാട്ടാരും ചൊല്ലണ ഡ്യൂപ്പാണോ ഡ്യൂപ്ലിക്കേറ്റോ. ഇവൻ ഡ്യൂപ്പാണോ ഇവൻ ഡ്യൂപ്പാണോ ഒറിജിനലോ. അച്ഛൻ പാസ്പോർട്ട് ചോദിച്ചോരാൾ, എന്റെ പാസ്പോർട്ട് ചോദിച്ചോരാൾ. എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ മാവേലി വ്യാജനെന്ന്. വന്ന മാവേലി വന്ന മാവേലി വ്യാജനെന്ന്. വാമനൻ സാറേ, അവർക്ക് ഇന്ന് എന്നെ അറിയത്തില്ല. ഓഹോ, ഇതാണോ തന്റെ പരവേശത്തിന് കാരണം? താൻ ഇരിക്കും. ലക്ഷ്മി, എന്തോ വേലിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. എന്നാ എല്ലാവരും ഡൈനിങ് ഹാളിലോട്ട് വാ, അല്പം വിശ്രമിക്കാം. അല്ല, എല്ലാം കഴിക്കാം. എനിക്ക് വേണ്ട, വിശപ്പില്ല. ഡോ, ഇവിടെ ബൊഫേ സിസ്റ്റമാണ്, തനിക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. അല്ല, കഴിക്കാം, എന്നാലും എന്റെ നാടിന്റെ കാര്യം ഓർക്കുമ്പോഴാ. ഡോ, അതെ, ജനസംഖ്യ പല കോടി, അവർ കടങ്ങാത്തതിമോഹം. ആശകൾ നൂറ് ആഗ്രഹമേറെ അതിനാലഹം ഭാവം. ജനസംഖ്യ പല കോടി, അവർ കടങ്ങാത്തതിമോഹം. ആശകൾ നൂറ് ആഗ്രഹമേറെ അതിനാലഹം ഭാവം. ജനസംഖ്യ പല കോടി. വളരുന്നു നാട്ടിൽ, സ്വസ്ഥത നശിക്കുന്നു വീട്ടിൽ. കുറ്റങ്ങൾ പറഞ്ഞ് മുറ്റത്ത് ഇരിക്കും പറ്റിയാലന്തി വരെ. അജ്ഞത വളരുന്നു നാട്ടിൽ, സ്വസ്ഥത നശിക്കുന്നു വീട്ടിൽ. കുറ്റങ്ങൾ പറഞ്ഞ് മുറ്റത്ത് ഇരിക്കും പറ്റിയാലന്തി വരെ. ജനസംഖ്യ പല കോടി, അവർ കടങ്ങാത്തതിമോഹം. ആശകൾ നൂറ് ആഗ്രഹമേറെ അതിനാലഹം ഭാവം. ജനസംഖ്യ പല കോടി. പണ്ട് അവരൊക്കെ എന്നെ കാത്തിരിക്കുമായിരുന്നു കാണാൻ. 1989 ഞാൻ ചെന്നു.
ആരും എന്നെ കണ്ട ഭാവം പോലും നടിച്ചില്ല. പിന്നെ ഈ കഴിഞ്ഞ വർഷം 1990 അന്ന് ഞാൻ ചെന്നപ്പം കൊള്ളക്കാരാണെന്നും പറഞ്ഞ് അവന്മാരെന്നെ ഇട്ട് പെരുമാറി. അവരങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തന്റെ ഈ കിരീടവും ഓലക്കുടയും വടിയും മെതിയടിയും ഒക്കെ കണ്ട ആർക്കാ സംശയം തോന്നാത്തത്? നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് താൻ കേട്ടിട്ടില്ല? ജനങ്ങളാകെ മാറിപ്പോയത്. അവർക്ക് എന്നെ കാത്തിരിക്കാനേ നേരമില്ലാതെ ഉള്ളു. മറ്റു പോലതിനും അതെന്താ മാവേലി ഒരർത്ഥം വെച്ച്? അതേ, അത് പിന്നെ ഒരു പെൺകൊടിയുടെ ഉള്ളം കവർന്നൊരു പുരുഷൻ അവളെ വഞ്ചിക്കും. ഒരു പെൺകൊടിയുടെ ഉള്ളം കവർന്നൊരു പുരുഷൻ അവളെ വഞ്ചിക്കും. തരച്ചില അവൻ കാര്യം കാണും ഡാവിലുടൻ വലിയും. ഒരു പെൺകൊടിയുടെ ഉള്ളം കവർന്നൊരു പുരുഷൻ അവളെ വഞ്ചിക്കും. തരച്ചില തീരാത്ത ദുഃഖവുമായി നാട്ടിൽ മുഴുവൻ അവൾ അലയും. തീരാത്ത ദുഃഖവുമായി നാട്ടിൽ മുഴുവൻ അവൾ അലയും. വഞ്ചനയാൽ വഞ്ചതിയിൽ ഈ ലോകം വിടിയുന്നു. വഞ്ചനയാൽ വഞ്ചതിയിൽ ഈ ലോകം വിടിയുന്നു. ഈ രംഗം തുടരുന്നിന്നും ഒരു പെൺകൊടിയുടെ ഉള്ളം കവർന്നൊരു പുരുഷൻ അവളെ വഞ്ചിക്കും. തരച്ചില അവൻ കാര്യം കാണും ഡാവിലുടൻ വലിയും. മാവേലി ഇപ്പൊ പറഞ്ഞൊരു സത്യമായ കാര്യം, പെമ്പിളർക്ക് വഴിയെ നടക്കാൻ പോലും പറ്റത്തില്ലെന്നേ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ നോട്ടവും ഭാവവും എന്റെ പൊന്നെ. അപ്പം ലക്ഷ്മി ചേച്ചിക്ക് അനുഭവം കാണുമായിരിക്കും. ആ ചെറുപ്പക്കാരെ സഹിക്കാം, പക്ഷെ വയസ്സന്മാരെയോ സഹിക്കാൻ മേലാത്തത്. ലക്ഷ്മി തലയിരിക്കുമ്പോ മാലാരണ്ട, പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാ. ഓ ഞാൻ പറയും, പല പ്രാവശ്യം വിചാരിച്ച ഈ ആണുങ്ങളെയൊക്കെ ശപിച്ചാൽ എന്താണെന്ന്. പിന്നെ നിങ്ങളെയൊക്കെ ഓർത്തിട്ടോ ചേച്ചി. എന്നാലേ നമ്മുടെ നാട്ടിലെ പത്രക്കാരെയൊക്കെ ഒന്ന് ശരിക്ക് ശപിക്കണം, അത് അത്യാവശ്യ കാര്യ. അതെന്തിനാ മേലി? അതെന്തിനാണെന്നോ? പത്രങ്ങൾ ഏറെയുണ്ട് പല വകുപ്പിൽ, സത്യങ്ങൾ കാര്യമായിട്ട് എഴുതുന്നില്ല. അവ സത്യങ്ങൾ കാര്യമായിട്ട് എഴുതുന്നില്ല. മൊത്തത്തിൽ വാർത്ത കണ്ടാൽ അരിശം വരും, തെറ്റായ വാർത്തയെല്ലാം അടിച്ചു വീഴും. അവർ തെറ്റായ വാർത്തയെല്ലാം അടിച്ചു വീഴും. പത്രങ്ങൾ ഏറെയുണ്ട് പല വകുപ്പിൽ, സത്യങ്ങൾ കാര്യമായിട്ട് എഴുതുന്നില്ല. അവർ സത്യങ്ങൾ കാര്യമായിട്ട് എഴുതുന്നില്ല. നിങ്ങൾ പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതെന്താ യോജിക്കാത്തത്? അതിന് കാരണമുണ്ടെന്നോ? ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വികാര വിചാരങ്ങൾ ആർക്കുമുണ്ട്? നാട്ടിലെ പെമ്പിളേരെന്താ മോശക്കാരാണോ? നീ പെണ്ണായത് കൊണ്ട് ഞാൻ പറയുന്നത് ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴേ വാമന സാറേ, ഞാൻ ഈ പത്രക്കാരെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ ഒന്നും ഉണ്ടാത്തത്? പറയാ. പത്രവാർത്തകൾ ക്ലിയറാ ക്ലിയറാ, കക്ഷി നോക്കി അല്പം തിരുത്തും ഷുവറാ. ഭരണകക്ഷിക്കു വേണ്ടി പണ്ടേ എഴുതുന്ന പത്രങ്ങളുണ്ടെന്ന് അറിയൂ സുഹൃത്തേ. പത്രവാർത്തകൾ ക്ലിയറാ ക്ലിയറാ, കക്ഷി നോക്കി അല്പം തിരുത്തും ഷുവറാ. ഭരണകക്ഷിക്കു വേണ്ടി പണ്ടേ എഴുതുന്ന പത്രങ്ങളുണ്ടെന്ന് അറിയൂ സുഹൃത്തേ. പത്രവാർത്തകൾ ക്ലിയറാ ക്ലിയറാ. മൂടുപടം
ലേഖകർ ചിലരൊക്കെ വിടുണ്ടല്ലോ. മൂടുപടം നീക്കി തുറന്നടിച്ചെഴുതുന്ന ലേഖകർ ചിലരൊക്കെ അവിടുണ്ടല്ലോ. നമ്മൾ ഈ കാര്യങ്ങൾ തെരഞ്ഞു പിടിച്ച് വെറുതെ പ്രശ്നങ്ങൾ ആക്കണമുണ്ടോ? വാഗ്വാദം വേണോ? സസ്യശ്യാമള കോമളമായ എന്റെ നാടിന്റെ മുഖച്ചായ ഒന്ന് നോക്കിക്കേ, മൊത്തം മാറിയില്ലേ? എങ്ങനെ മാറിയെന്നാ താൻ പറയുന്നത്? പ്രകൃതി തന്നെ മാറിപ്പോയില്ലേ? അന്നത്തെ ചൂടാണോ ഇന്നത്തെ ചൂട്? കാലാവസ്ഥ തന്നെ തകിടം പറഞ്ഞില്ലേ? ശരിയാ, ഭൂമിയിൽ നിന്ന് എന്റെ ആരാധ്യമാർ അയക്കുന്ന കത്തിൽ ഈ വിഷയം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാര്യമൊന്നും അല്ല പറഞ്ഞു വരുന്നത്. ഇടതടവില്ലാതെ നശിപ്പിക്കപ്പെടുന്ന പ്രകൃതി സമ്പത്തിനെ കുറിച്ചാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത് കണ്ടതാ പറഞ്ഞത്? പൺതടികൾ കടത്തുന്നു ലോഡു ലോടാ, കണ്ണടച്ചു നടക്കുന്നു മോളിലുള്ളോ, കൈമടക്ക് ലഭിക്കുമ്പോൾ റോള് മാറും, കാടിനുള്ളിൽ ലോറി ചെന്ന ലോഡ് കേറ്റും. വൻതടികൾ കടത്തുന്നു ലോഡു ലോഡായി, കണ്ണടച്ചു നടക്കുന്നു മോളിലുള്ളോ, കൈമടക്ക് ലഭിക്കുമ്പോൾ റൂളു മാറും, കാടിനുള്ളിൽ ലോറി ചെന്ന ലോഡ് കേറ്റും. കാടെവിടെ കൊടും കാടെവിടെ, ഇന്നു കാടെന്നു പറയാൻ മരമെവിടെ? കാടെവിടെ കൊടും കാടെവിടെ, ഇന്നു കാടെന്നു പറയാൻ മരമെവിടെ? ശൂന്യമാകുന്നു വനം ഓർമ്മയാകുന്നു, കുറ്റിക്കാടുകൾ പോലും നശിപ്പിക്കുന്നു. വൻതടികൾ കടത്തുന്നു ലോഡ് ലോഡായി, കണ്ണടച്ചു നടക്കുന്നു മോളിലുള്ളോ, കൈമടക്കു ലഭിക്കുമ്പോൾ റോള് മാറും, കാടിനുള്ളിൽ ലോറി ചെന്നാൽ ലോഡ് കേറ്റും. മാവേലിമന്ന, താങ്കൾ ഭരിച്ച ആ കാലത്തുള്ള ജനതയും സംസ്കാരവും ഒന്നുമല്ല ഇപ്പോൾ. ജനസംഖ്യ പെരുകി, അവർക്ക് വീട് വേണം, ആഹാരം പാകം ചെയ്യാൻ വിറക് വേണം. എന്നാലും അതിനൊരു പരിധിയില്ലേ? എന്ത് പരിധി? ജനസംഖ്യാ വർധനവിന് പരിധിയുണ്ടോ? ഒരു വർഷം മരിക്കുന്നതിന്റെ 100 ഇരട്ടി ജനിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണ്ടേ? മാത്രവുമല്ല, മരം വിട്ട് ജീവിക്കുന്നവരുണ്ട്, മരപ്പണിക്കാരുണ്ട്. ഇവരെല്ലാം മരമില്ലാതെ എങ്ങനെ ജീവിക്കും? താങ്കൾ പറയുന്നതിന്റെ ദയാർത്ഥം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പറയാം. നീലഗിരിയുടെ അടിത്തട്ടിൽ എല്ലാം തടിമില്ല, നീലഗിരിയുടെ അടിത്തട്ടിൽ എല്ലാം തടിമില്ല, ലോറിയിലെത്തും തടിയെല്ലാം ക്ഷണനേരത്തിൽ മാറുന്നു ഫർണിച്ചറ. രാത്രി പോലും കൊണ്ടവർ മിനുക്കിയെടുത്ത് അലമാരിയും കട്ടിലും തീർക്കും. പുളി കൊണ്ട് പണിയുന്ന മരപ്പണിക്കാരൊക്കെ ഒരു പടി കൊടുത്തിടുന്നു. ഇന്നു നാട്ടിലാണെങ്കിൽ തടി കിട്ടാൻ പാടാണ്, കുടുംബത്തിനൊരു വീട് വേണ്ടതല്ലേ? ലോറിയിലെത്തും തടിയെല്ലാം ക്ഷണനേരത്തിൽ മാറുന്നു ഫർണിച്ചറ. രാത്രി പോലും ഇങ്ങനെ വൃക്ഷങ്ങളെല്ലാം നശിപ്പിച്ചാലോ?
നശിപ്പിക്കട്ടെ. അങ്ങനെ നശിപ്പിച്ച് നശിപ്പിച്ച് ഇല്ലാതാകും. ഇല്ലാതായാലോ? ഇല്ലാതാകുമ്പോൾ മനുഷ്യർ ഈശ്വരനെ ഓർക്കും. അയ്യോ എന്താ 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 മാവേലി, ഇവിടുത്തെ ബാത്റൂം എവിടെയാ? എന്തിനാ മാവേലി, ഒന്നിനോ രണ്ടിനോ? രണ്ടിനും. പ്രജകളെ കാണാൻ പോയ വകുപ്പ് കിട്ടിയതാ, കഷ്ടിച്ച് രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. പുഞ്ചവയലിലെ ചായക്കടയിലായി ലഞ്ചിന്റെ സമയത്തു കയറി അഞ്ചെട്ടു ദോശയും കട്ടൻ ചായയും അഞ്ചെട്ടു ദോശയും കട്ടൻ ചായയും പഞ്ചസാരയിട്ടു ഞാൻ കഴിച്ചു പഞ്ചസാരയിട്ടു ഞാൻ കഴിച്ചു പുഞ്ചവയലിലെ ചായക്കടയിലായി ലഞ്ചിന്റെ സമയത്തു കയറി അഞ്ചെട്ടു ദോശയും കട്ടൻ ചായയും അഞ്ചെട്ടു ദോശയും കട്ടൻ ചായയും പഞ്ചസാരയിട്ടു ഞാൻ കഴിച്ചു പഞ്ചസാരയിട്ടു ഞാൻ കഴിച്ചു. വയറിന്റെ ഉള്ളിൽ ആന്ധ്രവായുവിന്റെ ശല്യമായി കാടിന്റെ ഉള്ളിൽ നേരെയോടി കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അല്പസുഖം. പറയൂ 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 പോട്ടവിടെ കുഞ്ചവയലിലെ ചായക്കടയിലായി ലഞ്ചിന്റെ സമയത്തു കയറി അഞ്ചെട്ടു ദോശയും കട്ടൻ ചായയും അഞ്ചെട്ടു ദോശയും കട്ടൻ ചായയും പഞ്ചസാരയിട്ടു ഞാൻ കഴിച്ചു പഞ്ചസാരയിട്ട് ഞാൻ കഴിച്ചു. താങ്കൾ നാടിനെയും പ്രജകളെയും ഒക്കെ കണ്ടു നടക്കുമ്പോൾ സ്വന്തം കണ്ണ് മുഖത്ത് വേണമെന്ന് ഓരോ വട്ടവും ഞാൻ പറഞ്ഞു വിടുന്നതല്ലേ? കണ്ണിൽ കാണുന്ന കടയിലൊന്നും കയറി ഒന്നും കഴിക്കരുതെന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും ഇല്ലായിരുന്നു. വിശന്നപ്പോ അതൊന്നും തപ്പി നടക്കാൻ നേരം കിട്ടിയില്ല. അത് തന്നെയല്ല, കൈ പൈസയും കുറവായിരുന്നു. എങ്കിൽ പിന്നെ ഏതെങ്കിലും ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് നേന്ത്രപ്പഴമോ പൂവമ്പഴമോ ആപ്പിളോ പൈനാപ്പിളോ എന്തെങ്കിലും വാങ്ങി കഴിക്കരുതോ? അല്ല, അതും കണക്കാ. ഭക്ഷ്യവസ്തു മൊത്തത്തിൽ മായമ എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും തോന്നിയ പോലെ കാട്ടി വെച്ചാൽ എന്തു ചെയ്യും ഭക്ഷ്യവസ്തു മൊത്തത്തിൽ മായമ ഷോപ്പിൽ നിന്നു ലഭിച്ചാലും വ്യാജമ എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും തോന്നിയ പോലെ കാട്ടി വെച്ചാൽ എന്തു ചെയ്യും. എന്തേലും കൃഷി ചെയ്താൽ മുള പൊട്ടുമ്പോഴേക്കും രാസവളം ചുവട്ടിൽ തൂകുന്നു. പൊട്ടാഷും പാറ്റം പോസും ഇടയ്ക്കിട ഇവർ തൂകും. പോരാതെ വന്നാൽ യൂറിയ ഉയ്യോ പോരാതെ വന്നാൽ യൂറിയ ഭക്ഷ്യവസ്തു മൊത്തത്തിൽ മായമ ഷോപ്പിൽ നിന്നു ലഭിച്ചാലും വ്യാജമാ എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും തോന്നിയ പോലെ കാട്ടി വെച്ചാൽ എന്തു ചെയ്യും. വയറ് മേലാത്ത ഞാൻ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചേക്കാന്ന് വിചാരിച്ച് വരത്തി ചെന്ന് ഉള്ള മൃഗങ്ങളൊക്കെ കണ്ട് സംതൃപ്തിപ്പെട്ട്. കാരണം പണ്ട് വേട്ടയ്ക്ക് പോകുമ്പോ പലതരം മൃഗങ്ങളുണ്ടായിരുന്നു, അതിന്റെ വംശം പോലും ഇപ്പൊ ഇല്ല. പിന്നെ അങ്ങനെ അങ്ങനെ നടന്ന് പിന്നെ ഞാൻ നിരാശപ്പെട്ടിങ്ങനെ പോകുമ്പോഴാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കാണുന്നത്. അയാളുമായിട്ട് പരിചയപ്പെട്ട്
പുള്ളിയായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പം പുള്ളിയുടെ സങ്കടങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പുള്ളി കുറെ പരാതികളൊക്കെ എന്നോട് പറഞ്ഞു. പുള്ളിയായിട്ട് ഞാൻ ഇനി പോകുന്നു. ആരാ എവിടുത്തുകാരനെ? നമ്മുടെ കേരളത്തിലുള്ളതാ. അദ്ദേഹത്തിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. എന്താന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ പറഞ്ഞാൽ മതി. തകർന്നു പോയ സർക്കാർ ഉദ്യോഗസ്ഥനാം എന്റെ അവസ്ഥ. പല പല സ്ഥലത്തേക്കും തെരുതര സ്ഥലം മാറ്റം. സ്ഥിരതയ്ക്കു വേണ്ടി ഞാൻ പാടുപെട്ടു പാടുപെട്ടു. ഹൃദയമുരുകിയ തകർന്നു പോയ സർക്കാർ ഉദ്യോഗസ്ഥനാം എന്റെ അവസ്ഥ. നാലഞ്ചു കുഞ്ഞുങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്നു. ഭാര്യയ്ക്ക് ആസ്മായും കലശലായി. വയസ്സായ അമ്മയ്ക്ക് പാദത്തിൻ ശല്യമാ. ഇളയമോൾ കാണെങ്കിൽ കരപ്പനാണ്. ഹൃദയമുരുകിയ തകർന്നു പോയ സർക്കാർ ഉദ്യോഗസ്ഥനാം എന്റെ അവസ്ഥ. ഒരു നാളിൽ എൻ വീട്ടിലെത്താന എത്ര നാൾ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. സകലരും വെറുക്കുന്ന ഹൈറേഞ്ചിലലയുമ്മ സാധുവ മടിയല്ലെ കഥ കഴിയും. തകർന്നു പോയ സർക്കാർ ഉദ്യോഗസ്ഥനാ എന്റെ അവസ്ഥ. പല പല സ്ഥലത്തേക്കും തെരുതര സ്ഥലം മാറ്റം. സ്ഥിരതയ്ക്കു വേണ്ടി ഞാൻ പാടുപെട്ടു പാടുപെട്ടു. ഹൃദയമുരുകിയ തകർന്നു പോയ സർക്കാർ ഉദ്യോഗസ്ഥനാം എന്റെ അവസ്ഥ. പണ്ട് താങ്കൾ കേരളം ഭരിച്ചു, അത് കഴിഞ്ഞ് മറ്റ് പലരും ഭരിച്ചു. ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു, ഭൂരിപക്ഷമുള്ളവര് ഭരിക്കുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഭരിക്കുമ്പോ ജനങ്ങൾക്ക് തന്നെയാണ് നല്ലതല്ലേ? തീർച്ചയായും, നന്നായിട്ട് ഭരിക്കണമെന്ന് മാത്രം. എന്നാ പിന്നെ എന്തിനാ ഈ മാവേലി ഏലം കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നത്? അതോ അത് പറയാം, ദേ മാവേലും കേക്കണം. അയ്യോ കേട്ടാളാവേ. ജനമൊരു ബിന്ദു തൊഴിലൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു. രാഷ്ട്രീയം അതു രാഷ്ട്രീയം സേരയിൽ കയറും. തെറ്റുകൾ ചിലതൊക്കെ ചെയ്തെന്നിരിക്കും. കുറ്റവർ പിണങ്ങിയാൽ പോലും കുറ്റം പറഞ്ഞാൽ കുറ്റിക്കു കിട്ടും. മറ്റവൻ കേൾക്കണ്ട തട്ടും. ജനമൊരു ബിന്ദു തൊഴിലൊരു ബിന്ദു
സ്ത്രീയും ആദൂരാ സ്ത്രീയും ജനമൊരു ബിന്ദു തൊഴിലൊരു ബിന്ദു. എന്താണെന്നറിയത്തില്ല, കുറച്ച് വർഷങ്ങളായി ജനങ്ങൾക്കെല്ലാം ആകെ ഒരു ഭയമാണ്. മനസമാധാനത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ജനങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ഇതെന്ത് കൂത്ത, ഈശ്വരനെ പ്രാർത്ഥിക്കാൻ എന്തിനാ ഭയപ്പെടുന്നത്? ലക്ഷ്മി ചേച്ചി ഭൂമിയിലോട്ടൊന്ന് ഇറങ്ങി ചെല്ലാ, അന്നേരം അറിയാം അവിടുത്തെ വിശേഷങ്ങൾ എന്താന്ന്. അത്രയ്ക്ക് വൃത്തികേടായോ ഭൂമി? അതൊന്നും എനിക്കറിയാൻ മേല, ഞാൻ ആണ്ടി ആണ്ടി ചെല്ലുമ്പോ എനിക്ക് കിട്ടാനുള്ള കിട്ടുന്നുണ്ട്. അവിടെ മഹാ അലമ്പാ, ഭയങ്കര വഴക്കും വടിവാളും വെട്ടും എന്തൊക്കെയാന്ന് അറിയാൻ മേല. എന്റെ പൊന്നു ലക്ഷ്മി ചേച്ചി ഭൂമിയിലോട്ട് പോകാനേ കൊള്ളിയല്ല. പള്ളി മാറ്റി അമ്പലം വേണം, ആ സ്ഥലത്ത് പള്ളി വേണം, പൊതുജനം പൊതുവഴിയിൽ പൊരുതുന്നു, പൊതുവേ പൊതുവഴക്കായി മാറും. പള്ളി മാറ്റി അമ്പലം വേണം, ആ സ്ഥലത്ത് പള്ളി വേണം, പൊതുജനം പൊതുവഴിയിൽ പൊരുതുന്നു, പൊതുവേ പൊതുവഴക്കായി മകറുകുന്നു. ദിവ്യ രൂപം കണ്ണാടിക്കുള്ളിലായി കൊത്തി വെച്ച ദിവ്യ രൂപം. കേരളത്തിൽ പല സ്ഥലത്തും കസ്മലന്മാർ തകർത്തിടുന്നു, കണ്ണാടിക്കുള്ളിലായി കൊത്തി വെച്ച ദിവ്യ രൂപം. കേരളത്തിൽ പല സ്ഥലത്തും കസ്മലന്മാർ തകർത്തിടുന്നു, മനുഷ്യന ദൈവങ്ങളോ വളർന്നതാര്? പിന്നെ മനസ്സാണോ മതമാണോ വളർന്നതേത്? വളർന്നതേത്? പള്ളി മാറ്റി അമ്പലം വേണം, ആ സ്ഥലത്ത് പള്ളി വേണം, പൊതുജനം പൊതുവഴിയിൽ പൊരുതുന്നു, പൊതുവേ പൊതുവഴക്കായി മക കറുകുന്നു. മാവേലി എന്തായി പറയുന്നത്? ഞാൻ പറയുന്നത് കേട്ടോണ്ടല്ലേ ഇരിക്കുന്നത്, പിന്നെയും പിന്നെ എന്തിനായി കുത്തി കുത്തി ചോദിക്കുന്നു? അതെ മാവേലി, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് ധ്യാനത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു. അറ്റേ വന്നോ? വന്ന മാവനെ സാറേ, മതത്തിന്റെയും വർഗത്തിന്റെയും ഉള്ളതിന്റെ ഇല്ലാത്തതിന്റെയും പേര് ജനങ്ങൾ കത്തിക്ക് കുത്തി മറിക്കുന്നു, കാലിൽ പിടിച്ച് വാരി അലക്കുന്നു, വെടിവെച്ച് കൊല്ലുന്നു, ഇതെല്ലാം കാണുമ്പോൾ ശരിയാ മാവേലി പറയുന്ന കേൾക്കുമ്പം എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. ചേച്ചിയുടെ മുഖത്തൊരു ചെറിയ സങ്കടമുണ്ട്. നിങ്ങൾ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല, കാരണം ഇരുത്തം വന്നോരുണ്ട്, കുരുത്തം കെട്ടോരുണ്ട്, ഇരു സൈഡിൽ ഇരു സൈഡിൽ കാലം കലിയല്ലേ മൊത്തം കലക്കല്ലേ, കാലദോഷം കാലദോഷം. ഇരുത്തം വന്നോരുണ്ട്, കുറുത്തം കെട്ടോരുണ്ട്, ഇരു സൈഡിൽ ഇരു സൈഡിൽ. ലോയർക്കും ഡോക്ടർക്കും തൊഴിൽ വേണ്ടേ, നാട്ടിൽ ഐജിക്കും ജഡ്ജിക്കും പണി വേണ്ടേ? ലോയർക്കും ഡോക്ടർക്കും തൊഴിൽ വേണ്ടേ, നാട്ടിൽ ഐജിക്കും ജഡ്ജിക്കും പണി വേണ്ടേ? കർത്താവും ഭഗവാനും പള്ളായും ഈ നാട്ടിൽ ഒന്നാണെന്നെല്ലാരും അറിഞ്ഞോട്ടേ. ഇരുത്തം വന്നോരുണ്ട്, കുരുത്തം കെട്ടോരുണ്ട്, ഇരു സൈഡിൽ ഇരു സൈഡിൽ. കാലം കലിയല്ലേ മൊത്തം കലക്കല്ലേ, കാലദോഷം കാലദോഷം. വാമന സാറിന്റെ ഈ ഗീതോപദേശമായിട്ട് അങ്ങോട്ട് എന്നാണല്ലോ ഗുളിക വേറെ കിട്ടും. ഇപ്പൊ തന്നെ എന്റെ ശരീരത്തിന്റെ ഷേപ്പൊക്കെ മാറിയിരിക്കുക. അതെന്നോട് ഒന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പിന്നെ എവിടെ പോയി പറയാനാണ്? അല്ല താനെന്താ ചൂടാകുന്നത്? ഇതെന്റെ നോർമലാ. ജനങ്ങൾ തല്ലി ഇടിച്ച് എന്റെ ശരീരം ഇഞ്ച പരുവത്തിലാക്കിയെന്ന് പറഞ്ഞപ്പം പറയാനേ കേട്ടില്ലേ? ഒന്ന് ക്ഷമിക്കണ്ട മാവേലി. ആ ചേച്ചിയോടൊന്നും ഞാൻ പറഞ്ഞില്ല, ക്ഷമിക്കണേ വേണ്ടല്ലോ എന്ന് ഞാനാ നിശ്ചയിക്കുന്നത്. അതിന് താനെന്ത് നിശ്ചയിക്കാനാ? അതെ പിന്നെ ഭ്രഷ്ടനാക്കി സ്പഷ്ടമാ കഷ്ടമാ നഷ്ടമായതെന്റെ നിഷ്ഠയ എന്റെ നിഷ്ഠയ
അട്ടരിക്കും പാലകന് ഇഷ്ടമില്ലേ ചൊല്ലരുതോ സ്ഥാനഭ്രഷ്ടനാക്കി സ്പഷ്ടമാ കഷ്ടമാ നഷ്ടമായതെന്റെ നിഷ്ഠയ എന്റെ നിഷ്ഠയ നാട്ടിൽ വഷളായി നിൽക്കുന്നു മനുഷ്യൻ എന്റെ സ്ഥാനവും എന്റെ മാനവും ഇല്ലാതാക്കി പണ്ടേതാ തൃപ്തിയായല്ലോ അത്തരിക്കും പാലകന് ഇഷ്ടമില്ല ചൊല്ലരുതോ സ്ഥാനഭ്രഷ്ടനാക്കി സ്പഷ്ടമാ കഷ്ടമാ നഷ്ടമായതെന്റെ നിഷ്ഠയ അത്ര വിഷമാണേലേ മാവേലി നാട്ടിലോട്ട് ചെന്ന് ഭരിച്ചു. ഞാൻ സ്വസ്ഥമായിട്ട് ഭരിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു, അതിനിടയ്ക്കല്ലേ ഈ കാലുമായിട്ട് വന്നത്. താൻ ശരിക്കും ഭരിക്കാൻ ഞങ്ങളുടെ കുഴപ്പമാണോ? കുള്ളന്മാരുടെ ഉള്ളിൽ കള്ളമില്ലെന്ന് വിചാരിച്ചല്ലേ ഞാൻ തല താഴ്ത്തിയത്. മാവേലി ദേഷ്യപ്പെടാതെ. ഞാൻ ദേഷ്യപ്പെടും, എന്റെ ആവശ്യത്തിൽ ഞാൻ ദേഷ്യപ്പെടുന്നേ. തന്റെ ദേഷ്യമൊക്കെ അങ്ങ് പാതാളത്തിൽ വെച്ചാ മതി, ഈ വൈകുണ്ഠത്തിൽ വേണ്ട. അല്ല പിന്നെ എന്റെ തലക്കേറ്റ് എവിടെയ പാർട്ടി കേൾക്കാനുണ്ടാ ഞാനീ പറയുന്നത്? അതിന് ജയിച്ചെന്നെ ചൂടാവുന്നത്. ഞാൻ ചൂടായ താൻ എന്തോ ചെയ്യും? എന്ത് ചെയ്യുന്നോ? എന്ത് ചെയ്യുന്നോ? എന്ത് ചെയ്യുന്നു? വാമൻ സാറ് പറയും. വേലി, മന്ത്രമൊന്നും കാട്ടിയില്ല എന്റെ വേലി. ഞാൻ തന്ത്രമായിട്ടെന്ന് വന്ന് ചൊല്ലിയില്ലേ, ആളിൽ കുള്ളനായി വന്ന് ചൊല്ലിയപ്പോൾ ഉള്ളിലുള്ള കാൽക്കുലേഷൻ പാളിയില്ലേ. മന്ത്രമൊന്നും കാട്ടിയില്ല എന്റെ വേലി. ഞാൻ തന്ത്രമായിട്ടന്നു വന്ന് ചൊല്ലിയില്ലേ. എന്റെ ഫുൾക്കുലേഷനെ എല്ലാം തെറ്റിച്ചത് നിങ്ങളാ. ആ ഞങ്ങളാണെന്ന് തന്നെ വെച്ചോ, അതിനിപ്പോ എന്താ? രശ്മി, നീ അകത്ത് പോ. ഞാനിപ്പോ പോകുന്നില്ല. എന്റെ ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സഹിക്കത്തില്ല. ഇങ്ങനെയാണെങ്കിൽ അവതാരം എടുക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഗുലുമാലി ഒപ്പിച്ചോണ്ട് വരും. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കലിയുഗത്തിൽ കലിയായിട്ട് വന്ന് സമ്മതിക്കാഞ്ഞത് എത്ര പേര് വന്ന് വിളിച്ചാണെന്നറിയാവോ? നിങ്ങളുടെ കാര്യം. ദേ, താനിനി ഭൂമിയിൽ അതുണ്ടായി ഇതുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഈ വൈകുണ്ഠപ്പണി കേറി പോകരുത്. ഞാൻ പറഞ്ഞേക്കാം. വന്നാൽ എന്ത് ചെയ്യും? ആ അന്നേരം അറിയാം. ഞാൻ ഇടയ്ക്ക് ധ്യാനത്തിൽ ഇരുന്നപ്പം നിങ്ങൾ തമ്മിൽ ഉടക്കായോ? ഉടക്കാതെ പറ്റിയായിരുന്നേ. ഇടു, താൻ കൊറേ നേരം ഇവിടെ കിടന്ന് ചവയ്ക്കാതെ അതിന്റെ കഴുത്തിനെ പിടിച്ച് തള്ളുന്ന എന്തിനാ? ഇതു മോശമാ പലപ്പഴ ക്ഷമിക്കുന്നു. ഇതു മോശമാ ആദ്യത്തെ ടോണിൽ നിന്ന് ആദ്യത്തെ നോട്ടത്തിൽ അമർഷങ്ങൾ ഞാൻ അറിഞ്ഞു. പാതാള ബംഗ്ലാവിനുള്ളിൽ ഒരു ചക്രവർത്തി ഞാൻ തകർന്നു. ഇത് മോശമാ പലപ്പോഴും ക്ഷമിക്കുന്നു. ഇത് മോശമാ ീമ്പാടി തുടങ്ങിയാലേ ചെപ്പടി പുറത്തു ചാടൂ. കൂടെ നിന്ന് ചെപ്പടി പുറത്തു ചാടൂ. സ്വസ്ഥമയൽ നാട്ടിൽ വിലസിയാലേ സംഗതി മനസ്സിലാകൂ. നാടിൻ്റെ പൊയ്മുഖം മനസ്സിലാകൂ. പലപ്പോഴും ക്ഷമിക്കുന്നു. ഇത് മോശമാ ആദ്യത്തെ നോട്ടത്തിൽ ആദ്യത്തെ ടോണിൽ നിന്ന് അമർഷങ്ങൾ ഞാൻ അറിഞ്ഞു. പാതാള ബംഗ്ലാവിനുള്ളിൽ ഒരു ചക്രവർത്തി ഞാൻ തകർന്നു.
രണ്ടുപേരും കൂടി കുറച്ചു നാളായി വാണിയും വാണിയത്തിയും കളിക്കുന്നു. എനിക്ക് ആരും ഇല്ലെന്ന് കരുതണ്ട. വാമനൻ സാറേ, ചെവിയെ നുള്ളിക്കോ. നാട്ടിൽ പല സ്ഥലത്തും കൊള്ളക്കാരും പുലികളും മാഫിയായും ഒക്കെയുണ്ട്. ഇവരെ ഓരോരുത്തരെയായിട്ട് ഞാൻ ഈ വൈ കൊണ്ടെത്തു കൊണ്ടുവരും. വൈ ആ വാക്ക് കേട്ട് വാമനും ലക്ഷ്മി ദേവിയും ഞെട്ടി. ഇനി നാട്ടിൽ പോകാൻ എനിക്ക് മനസ്സില്ല. എന്റെ കഴുത്തിന് ജീവനുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല. ഇത് സത്യം, സത്യം, സത്യം. വേണ്ടേൽ പോകണ്ട പോടാ, വേണ്ടേൽ പോകണ്ട പോടാ. ഈ പാതാള സെല്ലിലായി താൻ മൊത്ത ജീവിച്ചു. വേണ്ടേൽ പോകണ്ട പോടാ, ജീവിച്ചു. വേണ്ടേൽ പോകണ്ട പോടാ. വർഷത്തിൽ ദിനമൊന്ന് വേലിക്ക് നൽകി നാശം പിടിച്ചവൻ മുഴുവേലി. വർഷത്തിൽ ദിനമൊന്ന് വേലിക്ക് നൽകി നാശം പിടിച്ചവൻ മുഴുവേലി. കാലിൽ പിടിച്ചെന്ന് കരഞ്ഞപ്പോൾ കാല കേടിന് ഞാൻ മൂളി. ദുർശകുനം ഹഹ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